ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സി എസ് ഐ ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ചിൽ വന്നിരിക്കുന്ന സി എസ് ഐ ആർ ഐ ഐ ടി ആറിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വിജ്ഞാപനത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായും നല്ല അവസരം തന്നെ. പ്ലസ് ടു മിനിമം യോഗ്യത ഉള്ള ആൾക്ക് 43,554 രൂപ വരെ ലഭിക്കാവുന്ന സെക്രട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ സ്റ്റെനോഗ്രാഫർ ഒഴിവുകളുടെ വേക്കൻസിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സി എസ് ഐ ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ചിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിവിധ വസ്തുക്കളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആൾക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക്, ജനറൽ വിഭാഗത്തിലേക്ക് 5 വേക്കൻസി ഉണ്ട്. അത് ജനറൽ 4, SC 1, ഏജ് 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 2 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് വിഭാഗത്തിലേക്ക് 1 വേക്കൻസി, പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് 2 വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് പേ സ്കെയിൽ 32,057 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം. അതിലേക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 32,057 രൂപയും, ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് 43,584 രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം. അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക, അതുപോലെ ടൈപ്പിംഗ് കൂടിയും അറിഞ്ഞിരിക്കുക. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക. 30 വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി, അതേപോലെ 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, അതിലേതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ അതിലേക്കും പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ, അതുപോലെ സ്റ്റെനോഗ്രാഫിയിലുള്ള പരിജ്ഞാനം. ഇപ്പോൾ പ്ലസ് ടു ഇപ്പോൾ ഏത് സർക്കാർ ജോലിക്കും ഇപ്പോൾ ടൈപ്പിംഗ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ടൈപ്പിംഗ് പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സ്കില്ലും കൂടി നിങ്ങൾ നേടുക, കാരണം അതൊരു നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. 18/7/2022 ഇത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് 18/8/2022 വരെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇത് സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്റ്റോർ പർച്ചേസ് വിഭാഗത്തിലേക്ക് ടൈപ്പിംഗ് സ്കില്ല് ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് സ്റ്റെനോഗ്രാഫിയിൽ റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റെനോഗ്രാഫിയിലുള്ള ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ രീതിയിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് റിട്ടൺ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 മണിക്കൂർ 30 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും. അതിൽ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും 100 ക്വസ്റ്റ്യൻസ്. അത് മാക്സിമം മാർക്ക് 200 മാർക്കായിരിക്കും. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞ സംഭവം ജനറൽ അവയർനെസ് അൻപോഷൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അൻപോഷൻസ്, അത് 150, 150, 300 മാർക്കായിരിക്കും ഉണ്ടായിരിക്കും. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ജൂനിയർ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്കാണെങ്കിൽ ജനറൽ എൻട്രൻസ് ആ റീസണിങ് അൻപോഷൻസ് ഉണ്ടായിരിക്കും 50 മാർക്ക്, ജനറൽ അവയർനെസ് അൻപോഷൻസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പ്രൊഫഷൻസി ടെസ്റ്റും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഏജ് റിലാക്സേഷൻ SC ST OBCക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകളും മറ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ടവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ് താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. എന്നാൽ ഇതിലേക്ക് SC ST അതുപോലെ PWD വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഫീ ഒന്നും, വേക്കൻസി എണ്ണം കുറവാണെങ്കിലും അവർക്ക് ഈ പ്ലസ് ടു അതുപോലെ ടൈപ്പിംഗ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഫീസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്താൽ മതി. SC ST PWD വിമൺ കാൻഡിഡേറ്റ്സ്, എക്സർവീസ്മാൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ CSIR എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല.
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന തന്നെയായിരിക്കും. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.